കുക്കറിൽ ഒരൊറ്റ വിസിൽ കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടുക്കാച്ചി ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. ടപ്പയിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ഒരു അടിപൊളി ബിരിയാണിയാണ്. അത് മാത്രമല്ല, ബിരിയാണി ഉണ്ടാക്കിയതിന് വെച്ച് ഒത്തിരി പാത്രം ഒന്നും കഴുകി വിഷമിക്കേണ്ട. മാത്രമല്ല, ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു പ്രഷർ കുക്കർ ബിരിയാണി സിമ്പിൾ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് കുതിർത്താനായിട്ട് വയ്ക്കണം. ഞാനിവിടെ 2 കപ്പ് അളവിൽ ജീരകശാല അരി നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം വെള്ളമൊഴിച്ച് 1-20 മിനിറ്റോളം ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മളുണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കൊണ്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ അതിനായിട്ട് 1/2 കിലോ വലിയ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ട് മസാലയൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മസാല പുരട്ടി വയ്ക്കാം. ഇപ്പോൾ 10-15 മിനിറ്റ് ഞാനിതിങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഫ്രൈ പാൻ ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. 5-6 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിപ്പോൾ പ്രോൺസ് ബിരിയാണി അല്ല, ചിക്കൻ ബിരിയാണി ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഏതാണെങ്കിലും മസാല പുരട്ടി 1-5 മിനിറ്റ് ഇതുപോലെ ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതായത് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ സ്റ്റൗവിലേക്ക് തന്നെ നമുക്ക് പ്രഷർ കുക്കർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കുക്കർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. കുക്കർ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലകൾ ആദ്യം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഇഞ്ച് വലിപ്പത്തിലുള്ള 1 കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം. 7 അല്ലി വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാം. 2 വലിയ പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. മീഡിയം സൈസിലുള്ള 4 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്ത ടൈമിൽ ഉപ്പ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. കുറച്ചിട്ടാൽ മതി, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാമല്ലോ. ഇനി ഇത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 7 ഗ്രാമ്പൂ, 4 ഏലയ്ക്ക, 3 കഷ്ണം പട്ട, 1 ബേ ലീഫ്, അതുപോലെ തന്നെ 3 തക്കോലം ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വഴണ്ട് വന്ന സവാളയിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ച ശേഷം ഞാൻ ഈ ഒരു മസാല കൂട്ടുകൾ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു മസാലക്കൂട്ടുകളൊന്ന് ചൂടായാൽ മാത്രം മതി. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം 2 മിനിറ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ ഗ്രേവി കുറച്ചൊന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഈ ഒരു തക്കാളിയും കൂടി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2.5 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. 1 കപ്പ് അരിക്ക് 1.25 കപ്പ്, ആ ഒരു കണക്കിന് 2 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. വെള്ളത്തിൻ്റെ കണക്ക് തെറ്റിപ്പോകാൻ പാടില്ല. നമ്മൾ ഏത് കപ്പിന് അല്ലെങ്കിൽ ഗ്ലാസ്സിനാണോ അരി അളന്നെടുക്കുന്നത് അതേ കപ്പിൽ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ തന്നെ ആ ഒരു വെള്ളവും കൂടി നമ്മൾ അളന്നെടുക്കണം. വെള്ളത്തിൻ്റെ കണക്കിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കുക്കർ ബിരിയാണി പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ആ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ കംപ്ലീറ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം. ആ ഒരു ഗ്രേവിയും കാര്യങ്ങളും എണ്ണയും ഒക്കെ മടിച്ച് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ നീരും കൂടി സീഡൊന്ന് നീക്കം ചെയ്തിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനൊരല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ 20 മിനിറ്റ് സോക്ക് ചെയ്ത് അരി വാരി വെച്ചിരുന്നതാണ്. വെള്ളം കംപ്ലീറ്റ് ഊറ്റിക്കളഞ്ഞ ശേഷം പുറമേ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത ശേഷം 1 സ്പൂൺ വെച്ചിട്ട് മറ്റോ പതുക്കെ ഇതുപോലെ ഒന്ന്
പരത്തിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു പകുതി കൈപ്പിടിയോളം മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടി പുറമേ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അങ്ങ് അടച്ചു വെക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരേ ഒരു വിസിലൊന്ന് കേൾപ്പിച്ചെടുക്കാം. അപ്പോൾ ശരി, ഒരു ഒറ്റ വിസിലൊന്ന് വന്നോട്ടെ. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഇതിൻ്റെ ആ ഒരു പ്രഷർ കംപ്ലീറ്റ് തനിയെ ഒന്ന് പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്, നന്നായിട്ട് ആറിയിട്ടൊന്നുമില്ല, പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കി അങ്ങ് ഓപ്പൺ ചെയ്യാം. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇനി നമ്മൾ പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ കുക്കറിൽ തന്നെ ഇങ്ങനെ വെക്കാൻ പാടില്ല, മറ്റേതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റണം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്മെല്ലോട് കൂടിയ നല്ല അടിപൊളി ഒരു ബിരിയാണിയാണ്. ഒരു തരി പോലും വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. റൈസൊക്കെ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട്, അതുപോലെ ആ ഒരു ഗ്രേവിയും ചെമ്മീനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനൊപ്പം ഒരു സാലഡും അച്ചാറും ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ബിരിയാണി ഒരിക്കൽ പോലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.